Vamos Argentina. Valora Santosha Gramaya Urivi Jemana Kanyosam Argentina Akushichal. Porandine Rende Pujimena Egabakshi Maya Gulnilike. Argentina Tulpicha Ratri Lekali. Ella Arthatilip. Argentina Udaka Yiltane Aidinu in Adana Urivastav. Hidartatil Saudi Arabia Argentina Malserem. Saudi Arabia Kivendi Ula Aidinu in the Toni Pikim Vidamana. Innale Argentina ground niranju kalichathu kaalangalayi Argentinike valiya oru fans aanu Keralathil ullathu njanum Argentinayude Argentinaye snehikkunna ishtapadunna oru football kali premiyaanu adondu thanne aadyatha phalam enne nirashapeduthirunnu endukondu ishtapadunnu ennu chodichal oru pakshe avaru world cup footballile mikacha vijayangalonnum aayirikkilla oru kaalathu Argentinayude അമാനുഷിക താരമായ മറഡോണയുടെ മാസ്മരികമായ ഫുട്ബോൾ കളിയിൽ അകപ്പെട്ട് അതിനോടുള്ള ഇഷ്ടം കൊണ്ടുകൂടിയാണ് അർജന്റീനയെ സ്നേഹിച്ചു പോരുന്നത്. പിന്നീട് ലയണൽ മെസ്സിയിലേക്ക് ആ സ്നേഹം എത്തുകയായിരുന്നു. ഏതായാലും മനോഹരമായി ഇന്നലത്തെ ഫുട്ബോൾ മത്സരം. കളിയുടെ ഏതാണ്ട് 75% നേരം പന്ത് കൈയടക്കി വെച്ചിരുന്നത് അർജന്റീന തന്നെയായിരുന്നു. 800-ൽ അധികം പാസുകളാണ് അർജന്റീന നടത്തിയതെങ്കിൽ 200-ലോ അതിൽ താഴെയോ മാത്രമാണ് പോളണ്ടിന് കാലുകൊണ്ട് പന്ത് സ്പർശിക്കാൻ കഴിഞ്ഞത്. ലയണൽ മെസ്സിയുടെ പെനാൽറ്റി കിക്ക് പാഴാക്കലിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രതിഭ കൊണ്ട് മാത്രം എപ്പോഴും വിജയിക്കണമെന്നില്ല എന്നുള്ളത് കൂടിയാണ്. വളരെ മനോഹരമായി ലയണൽ മെസ്സിയെപ്പോലെ ലോകം അംഗീകരിക്കുന്ന ഒരു ഷാർപ്പ് ഷൂട്ടറുടെ പെനാൽറ്റി കിക്ക് പോളണ്ടിൻ്റെ ഗോളി തടഞ്ഞു എന്ന് പറയുന്നത് അത്ഭുതകരമായി തോന്നി. എങ്കിലും 100-ൽ അധികം പാസുകളും അത് ഏറ്റവും സഹായകരമായ രീതിയിൽ ഏതാണ്ട് 30-ഓളം പാസുകളും ലയണൽ മെസ്സി തന്നെ നടത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. ഏതാണ്ട് 12-ഓളം ഷോട്ടുകളാണ് അർജന്റീന ഗോൾ പോസ്റ്റിലേക്ക് ഉതിർത്തതെങ്കിൽ ഒരു ഷോട്ട് പോലും അത്ര അപകടകരമായ രീതിയിൽ പോളണ്ടിന് അടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ കളിയുടെ മേധാവിത്വം എത്രത്തോളമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. കളിയെ ആകെ വിലയിരുത്തുമ്പോൾ നമ്പർ 1 റേറ്റ് ചെയ്യേണ്ടത് പോളണ്ടിൻ്റെ ഗോളിയെ തന്നെയാണ്. പലപ്പോഴും പോളണ്ടിൻ്റെ ഗോളിയുടെ സേവുകളും അതോടൊപ്പം തന്നെ പെനാൽറ്റി കിക്കിൻ്റെ സേവുമൊക്കെയാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി മാരകമായ ഒരു തോൽവിയിൽ നിന്ന് പോളണ്ടിനെ രക്ഷപ്പെടുത്തിയത്. രണ്ടാമതായി ഞാൻ റേറ്റ് ചെയ്യുന്നത് ലയണൽ മെസ്സിയെ തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും മാർക്ക് ചെയ്യപ്പെടുന്ന ഡിഫൻഡർമാർ വല്ലാതെ വലയം ചെയ്യുന്ന അദ്ദേഹം 7 ഷോട്ടുകളോളം ഗോൾ പോസ്റ്റിലേക്ക് ഉതിർത്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 2-ാം സ്ഥാനം ആ കളിയിൽ നൽകണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. 3-ാമതായി ഡി മറിയയും കളം നിറഞ്ഞ് നന്നായി കളിച്ചു. പിന്നീട് മാക്കലിസ്റ്റർ, അൽവാരസ് തുടങ്ങിയവരൊക്കെ മികച്ച കളിയാണ് പുറത്തെടുത്തത്. ഏതായാലും കേരളത്തിലെ കാണികളെയും ലോകത്തെ കാണികളെയും കൂടുതൽ സന്തോഷഭരിതമാക്കുന്നൊരു വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയത്. ആദ്യത്തെ കളിയുടെ തകർച്ചയിൽ നിന്നും ഓരോ കളികളിലും പുരോഗമിക്കുന്ന മനോഹരമാക്കുന്ന ശൈലിയാണ് അർജന്റീന എല്ലാ ലോകകപ്പ് ഫുട്ബോളിലും എന്ന പോലെ ഈ ലോകകപ്പ് ഫുട്ബോളിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അർജന്റീനയെ ഫൈനലിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ഒരു സ്വകാര്യ ഇഷ്ടം കൂടിയാണ്. അർജന്റീനയ്ക്കും എല്ലാ കളിക്കാർക്കും ഏറ്റവും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ നേരുന്നു. പിന്നെ അതോടൊപ്പം അത് കാണുന്നതുകൊണ്ട് സുബഹി നമസ്കാരമൊന്നും നഷ്ടപ്പെടില്ല. വേണ്ടവർക്ക് അത് കണ്ടിട്ട് വേണമെങ്കിൽ തഹജ്ജുദ് നമസ്കരിക്കാം, സുബഹി നമസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കളിയും വിശ്വാസവുമൊക്കെ അതിൻ്റെ തലങ്ങളിൽ തുടരട്ടെ. എല്ലാം മനുഷ്യന് പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു വികാരമായി ഉള്ളിൽ നിറയ്ക്കാം.